നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന ഈദുൽ ഫിത്തർ നാടകം ആഘോഷിച്ചു. റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന വാർത്താ പരമ്പരയിൽ ഇന്ന് ടൂറിസം മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. റാന്നി പെരുന്നാട് വയറൻ മരുതിയിൽ വീട്ടിലെ പോർച്ചിലിരുന്ന 3 ബൈക്കുകൾ സാമൂഹ്യ വിരുദ്ധർ അഗ്നിക്കിരയാക്കി. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ നൽകണം. ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് പകരം ഭൂമിയും വീടും നൽകണം. ഇടുക്കി ജില്ലയിൽ ദുരിതമുണ്ടായ സ്ഥലങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ LDF നേതാക്കൾ സന്ദർശനം നടത്തി. ചീയപ്പാറയിലെത്തിയ VS ദുരന്തബാധിതരുമായി ആശയവിനിമയം നടത്തി. നിവേദനങ്ങളുമായി എത്തിയവരോട് ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും VS പറഞ്ഞു. ഇടുക്കി ജില്ലയിലുണ്ടായ ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ജനങ്ങളെ സഹായിക്കാൻ ഗവൺമെന്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടണം. മരണമടഞ്ഞവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും പരിക്ക് പറ്റിയവർക്ക് സൗജന്യ ചികിത്സയും 1 ലക്ഷം രൂപ വീതവും നൽകണം. വീട് നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായി സഹായവും ഗവൺമെന്റ് വീട് പൂർണ്ണമായി നിർമ്മിച്ചു നൽകുകയും ചെയ്യണം. സോളാർ കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ആഹ്വാനം ചെയ്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം നേരിടുന്നതിന് സർക്കാർ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരപരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഉപരോധ സമരം നടക്കുന്ന 12-നും 13-നും നഗരപരിധിയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. അതേസമയം തിങ്കളാഴ്ച നടത്താനിരുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി മാറ്റിവെച്ചു. തുടർച്ചയായ അവധിയെ തുടർന്നാണ് പരിപാടി മാറ്റിവെച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ തുടർന്നാണ് മാറ്റിവെച്ചതെന്നാണ് ലഭ്യമായ സൂചനകൾ. റാന്നി ഇട്ടിയപ്പാറ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ഷൂനോയോ നോമ്പും പെരുന്നാളും തൂത്തൂട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ സഖറിയാസ് മാർ പിലിനോക്സ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഓഗസ്റ്റ് 10 മുതൽ 15 വരെ നടക്കുമെന്ന് റവറൻ റോയി മാത്യു കോറപ്പിസ്കോപ്പ മുളമൂട്ടിൽ, സെന്റ് തോമസ് വലിയപള്ളി വികാരി റവറൻ ഫാദർ പ്രസാദ് കുരുവിള എന്നിവർ അറിയിച്ചു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ 600-ന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വാർത്തകൾ തുടരുന്നു. സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന ഈദുൽ ഫിത്തർ നാടെങ്ങും ആഘോഷിച്ചു. റാന്നി പേട്ട ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ 100-ക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം കൈകൊടുത്ത് ആലിംഗനം നടത്തി. ചടങ്ങുകൾക്ക് ഇമാം അബ്ദുൽ ലത്തീഫ് മൗലവി നേതൃത്വം നൽകി. ദൈവത്തിന്റെ മുമ്പിൽ സൃഷ്ടികളെല്ലാം തുല്യരാണെന്നുള്ള സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന ഈദുൽ ഫിത്തർ നാടെങ്ങും സമുചിതമായി ആഘോഷിച്ചു. അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലി ജീവിതാനുഗ്രഹങ്ങൾക്കും വേണ്ടി വിശ്വാസികൾ ഈ ദിനം അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നതിനാലാണ് ഈ ആഘോഷത്തിന് മാറ്റ് ഏറെ കൂടുന്നത്. ഈദുൽ ഫിത്തർ നൽകുന്ന സന്ദേശം സ്നേഹത്തിന്റേതാണ്, ഒരുമയുടേതാണ്. ഈദ് എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്നതാണ്. ഓരോ വർഷവും ഈദ് ആവർത്തിച്ച് വരുമ്പോൾ നാം പുതുക്കാറുള്ള സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം വീണ്ടും ഒരിക്കൽ കൂടി പുതുക്കപ്പെടുകയാണ്. രാജ്യം മുഴുവനും പരസ്പരം തമ്മിൽ തല്ലിയും വൈരാഗ്യത്തിലും കഴിഞ്ഞുകൂടുമ്പോൾ ഈ ഈദുൽ ഫിത്തർ
ഏവർക്കും സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും വർദ്ധിക്കുവാൻ ഉപകരിക്കുന്ന ഈദായിട്ട് മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. മനുഷ്യ സംസ്കാരത്തിന്റെ ഗതിവിഗതികൾ നിർണയിച്ച മഹത്തായ ഈ ഗ്രന്ഥം പരിശുദ്ധിയുടെ പാഠങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദൈവമാർഗത്തിൽ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ദാന ധർമാദികളിലൂടെ ദുർബലരോടും അഗതികളോടും അശരണോടുമുള്ള സഹാനുഭൂതിയും ഐക്യദാർഢ്യവും എങ്ങനെ ഊട്ടിയുറപ്പിക്കാമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റാന്നിപ്പേട്ട ജുമാ മസ്ജിദിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഈദ് നമസ്കാരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം കൈകൊടുത്ത് ആലിംഗനം ചെയ്തു. പേട്ട ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ ലത്തീഫ് മൗലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. إنما العيد لمن خلف يوم الوعيد ليس العيد لمن تجهز بالعود إنما العيد لمن تاب ولا يعود ليس العيد لمن نسب القدور طوايا وتنبهوا عباد الله وتذكروا الموت وانظروا إلى نفسك وتبصر أين الأول والآخر أين من صام معكم رمضان الماضي وأفطر الله أكبر الله أكبر قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. سيدنوس راني. റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പരയിൽ ഇന്ന് റാന്നിയുടെ ടൂറിസം മേഖലയെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏറെ വികസന സാധ്യതയുള്ളതും സാമ്പത്തിക നേട്ടവുമുള്ളതുമായ മേഖലയാണ് ടൂറിസം. ടൂറിസ്റ്റുകളുടെ പരദേശിയായി മാറേണ്ട റാന്നി പക്ഷേ ഈ രംഗത്ത് ഇപ്പോഴും പിന്നിലാണ്. ഇക്കാര്യം ഇന്ന് ഈ പരമ്പരയിൽ പങ്കെടുക്കുന്ന റാന്നി സെന്റ് തോമസ് കോളേജ് മാനേജർ ഷെവലിയാർ പ്രസാദ് ജോസഫ് കോയിക്കലും രാജു എബ്രഹാം MLA തുറന്നു സമ്മതിക്കുന്നു. റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പരയിൽ ഇന്ന് ടൂറിസം മേഖലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അനേകം ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ നിരവധി ടൂറിസ്റ്റ് സങ്കേതങ്ങൾ റാന്നിയിലുണ്ട്. പക്ഷേ താലൂക്ക് രൂപീകൃതമായിട്ട് 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ രംഗത്ത് കാര്യമായ പുരോഗതി കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നത് വാസ്തവമാണ്. തദ്ദേശീയരും വിദേശീയരുമായ നിരവധി ടൂറിസ്റ്റുകളെ വേണ്ട രീതിയിൽ ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിയാഞ്ഞത് ഈ രംഗത്ത് നമുക്ക് ലഭിക്കേണ്ട നല്ലൊരു തുകയാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. റാന്നിയുടെ ടൂറിസ്റ്റ് മേഖലയെക്കുറിച്ച് ഏറെ ചിന്തകളും പദ്ധതികളുമുള്ള ആളാണ് റാന്നി സെന്റ് തോമസ് കോളേജിന്റെ മാനേജരായ ഷെവലിയാർ പ്രസാദ് ജോസഫ് കോയിക്കൽ. റാന്നിയുടെ ടൂറിസം മേഖലയെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിലേക്ക്. റാന്നി താലൂക്കായിട്ട് ഏതാണ്ട് 30 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചുള്ള ഒരു പരമ്പര സിറ്റി ന്യൂസിൽ കാണുവാനിടയായി. അതിന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ടൂറിസം മേഖലയിൽ റാന്നിയിലുണ്ടായ കഴിഞ്ഞ 30 വർഷത്തെ നേട്ടങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തൽ എവിടം വരെയായി 30 വർഷം റാന്നി താലൂക്കായതിനു ശേഷം ടൂറിസം മേഖലയിലുണ്ടായ റാന്നിയുടെ വളർച്ച. നിങ്ങൾക്കറിയാം, ടൂറിസം കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 10 പറുദീസകളിലൊന്നാണ് കേരളം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ഭാഷ, കാലാവസ്ഥ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ട് കേരളം സവിശേഷമാണ്. നിങ്ങൾക്കറിയാം, 18 ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഒരു വിളനിലം തന്നെയാണ്. പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലുള്ള ജനസംഖ്യയുടെ ഏതാണ്ട് അത്രയും തന്നെ ആൾക്കാർ ഈ ശബരിമല സീസണിൽ കേരളത്തിൽ എത്തിച്ചേരുന്നു. അവരെ ഒന്നോ അതിലധികം ദിവസമോ നമ്മുടെ റാന്നിയിൽ അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ വാസ്തവത്തിൽ ഇന്നില്ല. അതുകൊണ്ട് ടൂറിസം നമുക്ക് വേണ്ട രീതിയിൽ റാന്നിക്കാർക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. നിങ്ങൾക്കറിയാം, കക്കി, മൂഴിയാർ, പമ്പ തുടങ്ങിയ അണക്കെട്ടുകൾ ഇപ്പോഴാണെങ്കിൽ അതൊക്കെ
നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു കാലയളവാണ്. അപ്പോൾ ടൂറിസ്റ്റുകളെ ഏറ്റവും ആകർഷിക്കുവാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ ഡാമുകൾ, അതുപോലെ തന്നെ പെരുന്തേനരുവി ഏറ്റവും രസകരമായ കാഴ്ചകൾ. ആ പെരുന്തേനരുവി കാണുക എന്നുള്ളത് നയന മധുര മനോഹരമായ ഒരു സംഭവം തന്നെയാണ്. അതൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ റാന്നിക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാനുള്ളത്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഗവിയായാലും ശബരിമലയായാലും വേണ്ടത്ര രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാവാം ഈ ശബരിമലയിൽ വരുന്ന ജനങ്ങളെ ടൂറിസ്റ്റുകളായി ഒരു ദിവസം പോലും നമുക്ക് അവരെ വിനിയോഗിക്കാനോ ഉപയോഗിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകണം. നമ്മുടെ റോഡുകളുടെ സ്ഥിതി ഇന്നറിയാം. ഒരു റോഡിൽ കൂടിയും നടന്നു പോകാൻ പോലും വയ്യാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ റോഡ് താറുമാറായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയുടെ കൂടുതലുണ്ടാകാം എങ്കിൽ പോലും അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. ആ റോഡുകൾ നന്നാക്കുന്നതിനും ആ കുഴികളടയ്ക്കുന്നതിനുമൊക്കെ വേണ്ടത്ര കാര്യങ്ങൾ നമ്മുടെ അധികാരികൾ ചെയ്യുന്നില്ല എങ്കിൽ ടൂറിസ്റ്റുകളെ റാന്നിയിലേക്ക് ഒരു രീതിയിലും നമുക്ക് ആകർഷിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഈ ടൂറിസ്റ്റുകളെ ഇവിടെ ആകർഷിക്കാൻ കഴിവതുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് ഇവിടെയുള്ളത്. ധാരാളം പെരുന്തേനവരി തന്നെയല്ല, അതുപോലെയുള്ള നിരവധി വെള്ളച്ചാട്ടങ്ങൾ തന്നെ റാന്നിയിലുണ്ട്. ഇവിടെ അരുവിക്കലുണ്ട്, അരൂരുണ്ട്, ഇങ്ങനെ അരുവിക്കുഴിയുണ്ട്, ഇങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ. അവിടെയൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിൽ വരുന്ന ജനകോടികൾ, അവരിലൊരു വിഭാഗത്തിൻ്റെയെങ്കിലും കുറഞ്ഞൊരു ദിവസമെങ്കിലും റാന്നിയിൽ സ്റ്റേ ചെയ്യുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഈ റോഡുകൾ മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ ഈ സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കത്തുള്ളൂ. ഒരു ദിവസം യാത്ര ചെയ്ത് നടുവെടിഞ്ഞു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ റാന്നി ഇന്ന് വാസ്തവത്തിൽ അധപ്പതിച്ചിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക പൈതൃകം ആറന്മുള വള്ളംകളി പോലെ തന്നെ റാന്നിയിൽ ഔട്ടം ജലോത്സവം പണ്ട് മുതൽക്കേ ഉള്ളതാണ്. പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിക്കുന്നതിലോ ഒന്നുമുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. വള്ളം കയറി വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്ത് അവരെ റാന്നിയിലേക്ക് വരുത്തി ജനങ്ങൾക്കതൊരു ഒരു വള്ളംകളി കാണാനുള്ള അവസരം ഒരുക്കിക്കൊടുത്താൽ അത് തന്നെ റാന്നിക്കാർക്കൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. ഔട്ടം ജലോത്സവം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു ജലോത്സവമാണ്. അതിന് വേണ്ടത്ര പ്രോത്സാഹനം നമ്മൾ അധികാരികൾ കൊടുക്കുന്നുവെങ്കിൽ ഇതൊക്കെ റാന്നിയുടെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ നൂറ്റാണ്ടുകൾ തന്നെ പഴക്കമുള്ള റാന്നി വലിയവള്ളി അല്ലെങ്കിൽ മറ്റേ ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ രാമപുരം അമ്പലം, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അവിടെയും ജനങ്ങളെ ആകർഷിക്കുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല, ജനങ്ങളവിടെ വരുന്നുണ്ട്. പക്ഷേ കുറേ കൂടിയൊക്കെ അവിടെയും വേണ്ടത്ര സൗകര്യങ്ങളും ജനങ്ങളെ ആകർഷിക്കുവാനുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്താൽ മതസൗഹാർദ്ദത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് റാന്നി.
റാന്നിയുടെ ടൂറിസം മേഖലയിൽ ചില മാന്ദ്യങ്ങളുണ്ടെന്ന് രാജു എബ്രഹാം MLA സമ്മതിച്ചു. മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പെരുന്തേനരുവി പദ്ധതിയെപ്പറ്റി രാജു എബ്രഹാം MLA വിവരിച്ചു. ടൂറിസം രംഗത്ത് ചില മാന്ദ്യങ്ങളുണ്ട്. പെരുന്തേനരുവി നമ്മൾ ആശിച്ചതുപോലെ മുന്നോട്ട് പോയില്ല. സിഡ്കോ ആയിരുന്നു നിർമ്മാണ ചുമതല. സിഡ്കോ ചുമതലപ്പെടുത്തിയ രണ്ട് ചീഫ് എഞ്ചിനീയർമാർ സ്ഥലം മാറിപ്പോയി. ഇപ്പം മൂന്നാമത്തെ ചീഫ് എഞ്ചിനീയർ വന്നു. അദ്ദേഹം ഇപ്പം മുൻകൈ എടുത്ത് നിർമ്മാണ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടം നമുക്ക് ഒരു വർഷക്കാലത്തിനുള്ളിൽ പൂർത്തിയാക്കാം. ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാം ഘട്ടം കൂടി പൂർത്തിയായാൽ അവിടെ വരുന്ന സന്ദർശകർക്ക് ഹോട്ടൽ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. മൂന്നാം ഘട്ടം പൂർത്തിയായി കഴിയുമ്പോൾ അവിടെ ഒരു ചരൽക്കുന്ന് മോഡലിൽ ഒരു മിനി കൺവെൻഷൻ സെൻറ്റർ, അതായിട്ടാണ് നമ്മൾ പെരുന്തേനരുവിയെ ഉയർത്തുന്നത്. അവിടെ കോൺഫറൻസ് ഹാൾ ഉണ്ടാവും. ആൺകുട്ടി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഡോർമിറ്ററികളുണ്ടാവും. മൂന്നാല് കോട്ടേജുകൾ ഉണ്ടാവും. കഫറ്റേറിയ ഉണ്ടാവും. വാക്കിംഗ് സ്റ്റെപ്സ് ഉണ്ടാവും. വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാനുള്ള റെയിലിങ്സ്. ഫണ്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രകൃതി മനോഹാരിത വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ പാലം, പാലത്തിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ, അങ്ങനെയുള്ള കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അക്കരയുള്ള അത്തിക്കേത്തു എന്നുള്ള റോഡ് നമ്മളിപ്പം PWD കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കുടമുരുട്ടിയിൽ നിന്ന് കൂടി നമുക്ക് പെരുന്തേനരുവിയിലേക്ക് ആളുകൾക്ക് കടന്നു വരാൻ വേണ്ടി കഴിയും. പനംകുടന്തി അരുവി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഇവിടുന്ന് ഒരു ട്രക്കിംഗ് പാത, 3 കിലോമീറ്റർ ഒരു ട്രക്കിംഗ് പാതയുണ്ടാക്കി അവിടെ സന്ദർശകർക്ക് പോകാനും, ആ പനംകുടന്ത അരുവി അത് നമ്മുടെ വനംവകുപ്പുമായി ചേർന്ന് വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാവിയിലുള്ള നടപടി. ആ നടപടിയുമായി തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. മൂന്നാം ഘട്ട പദ്ധതി പൂർത്തീകരണം കഴിയുമ്പോൾ ചരൽക്കുന്ന് മോഡലിൽ കൺവെൻഷൻ സെന്ററായി ഇവിടം മാറുമെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. അത്തിക്കയത്തു നിന്നുള്ള റോഡ് വികസനത്തിനായി PWDയെ കൊണ്ട് ഏറ്റെടുപ്പിച്ചതായും MLA അറിയിച്ചു. പനംകുടന്ത ടൂറിസ്റ്റ് മേഖലയായി വികസിപ്പിക്കുമെന്നും രാജു എബ്രഹാം MLA പറഞ്ഞു. മണിയാർ അണക്കെട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം പദ്ധതി ശ്രീ കോടിയേരി മന്ത്രിയായിരിക്കുമ്പോൾ അംഗീകാരം കിട്ടുകയുണ്ടായി. അത് 50 ലക്ഷം രൂപ നമുക്ക് കിട്ടി. ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. പക്ഷെ നിർമ്മാണം ഇപ്പോൾ അത് മുടങ്ങിക്കിടക്കുകയാണ്. അതും സിഡ്കോയാണ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് അതിൻ്റെ മേൽനോട്ടവും. ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും ആരംഭിക്കേണ്ടിയിരിക്കുന്നു. മണിയാർ അണക്കെട്ട് കേന്ദ്രീകരിച്ച് ഒരു 3 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ ആദ്യഘട്ടം വിഭാവനം ചെയ്യുന്നത്. രണ്ടാം ഘട്ടം വീണ്ടും ഒരു 3 കോടി രൂപയുടെ പദ്ധതി കൂടി നമ്മൾ വിഭാവനം ചെയ്യും. അണക്കെട്ടിൽ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കുക, ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ അടക്കം നമ്മുടെ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് സഹായകരമായ രൂപത്തിൽ അണക്കെട്ടിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് നമ്മൾ മണിയാർ ടൂറിസം കൊണ്ടുദ്ദേശിക്കുന്നത്. ജില്ലയുടെ എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ദൗത്യം. ആ മണിയാർ ടൂറിസത്തിൻ്റെ പ്രവർത്തനവും നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്നുള്ളത് നമ്മുടെ ഗവിയുമായി ചേർന്ന്, ഗവിയിൽ നമ്മൾ നിയോജക മണ്ഡലമായിരിക്കുമ്പോഴാണ് എല്ലാ വികസനവും ഗവിയിൽ നടത്തിയത്. ഇപ്പോൾ അത് കോന്നി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. എങ്കിൽ പോലും പമ്പ, അതുപോലെ തന്നെ പെരുന്തേനരുവി, മണിയാർ, മൂഴിയാർ, ഗവി, പച്ചക്കാനം, തേക്കടി, ഇതെല്ലാം കൂടെ കണക്റ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആരംഭിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ടൂറിസം രംഗത്ത് വലിയൊരു നേട്ടം നമുക്കുണ്ടാക്കാൻ കഴിയും. പ്രകൃതി ഒരുക്കിയ ചെറുതും വലുതുമായ നിരവധി കാഴ്ചകൾ നമ്മുടെ റാന്നിക്ക് സ്വന്തമാണ്. അവിടേക്ക് തദ്ദേശീയരും വിദേശീയരും ആകർഷിക്കുവാനുള്ള പദ്ധതികൾ വേണം. അത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ തന്നെ വേണം താനും. സിറ്റി ന്യൂസ്, റാന്നി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ റാന്നി LIC ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. IDI വർധനവ് പിൻവലിക്കുക, ഇൻഷുറൻസ് ഭേദഗതി ബിൽ നടപ്പിലാക്കാതിരിക്കുക, LIC നിലവിലെ പ്ലാനുകൾ നിലനിർത്തുക, പ്രീമിയത്തിന്മേലുള്ള നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഓർഗനൈസേഷൻ സെക്രട്ടറി MR വേണു തടിയൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് അജയ് എസ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. ദേശീയ കമ്മിറ്റി അംഗം ഹസൻ ബാവ, ഡിവിഷണൽ കമ്മിറ്റി അംഗം ബോബി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്പരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്.
കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി പെരുന്നാട് വയറൻ മരുതിയിൽ വീടിന്റെ കാർപോർച്ചിൽ വെച്ചിരുന്ന മൂന്ന് മോട്ടോർ ബൈക്കുകൾ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. കല്ലുപുരയിടം പുത്തൂർ വീട്ടിൽ സുരേന്ദ്രന്റെ വീട്ടിലെ കാർപോർച്ചിലിരുന്ന ബൈക്കുകളാണ് അഗ്നിക്കിരയാക്കിയത്. ചൊവ്വാഴ്ച രാത്രിയാണ് പെരുന്നാട് വയറൻ മരുതി കലൂർ പുരയിടത്തിൽ പുത്തൂർ വീട്ടിൽ സുരേന്ദ്രന്റെ കാർഷെഡിലിരുന്ന മൂന്ന് ബൈക്കുകൾ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത്. സുരേന്ദ്രന്റെ മകൻ മിഥുനെ ഗൾഫിലേക്ക് യാത്രയാക്കാൻ തിങ്കളാഴ്ച രാത്രി കുടുംബാംഗങ്ങളെല്ലാം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട് വെള്ളം കയറിയതിനാൽ അടച്ചിട്ടിരുന്നതുകൊണ്ട് മിഥുനെ കോഴിക്കോട് നിന്നും വിമാനം കയറേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 സുരേന്ദ്രനും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തിയത്. യാത്രാക്ഷീണം കാരണം ഇവർ നേരത്തെ ഉറങ്ങിപ്പോയി. ബുധനാഴ്ച വെളുപ്പിന് 5:30 ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് കാർഷെഡിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് വീട്ടുകാരെ വിളിച്ചുണർത്തിയത്. രാവിലെ 5:30 സംഭവം ഞങ്ങൾ അറിയുന്നത്, ടാപ്പിങ്ങിനായി പോയി രണ്ടുപേര് വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഉണർത്തി. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ പോർച്ച് കത്തുക, പോർച്ചിൽ നിന്ന് പുക വരികയും തുറന്ന് നോക്കുമ്പോൾ തീ ആളി പടരുകയും ചെയ്തു. ഞങ്ങൾ വെള്ളം കോരി ഒഴിച്ച് തീ അണക്കുകയായിരുന്നു. തുടർന്നുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, പോലീസ് വരികയും എല്ലാം ചെയ്തു. ഇപ്പം പറയുവാണെങ്കിൽ 400,000 രൂപയുടെ നഷ്ടം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും പോർച്ചിലുണ്ടായിരുന്ന 2 പൾസർ ബൈക്കുകളും 1 ബുള്ളറ്റും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. മിഥുൻ ജിം തുടങ്ങാനായി വാങ്ങിയിട്ടിരുന്ന 2 ലക്ഷം രൂപ വില വരുന്ന ഉപകരണങ്ങളും കത്തിനശിച്ചു. മൊത്തം 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് സുരേന്ദ്രന്റെ ഭാര്യ സജിനി പറഞ്ഞു. 2-3 ലക്ഷം രൂപയുടെ സാധനങ്ങൾക്ക് ഞങ്ങൾ നഷ്ടമായി. പിന്നെ വണ്ടിയിലെ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു. പെരുന്നാട് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ചിലരെ സംശയമുണ്ടെന്നും ആ വിവരം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും സജിനി പറഞ്ഞു. ആരായിരിക്കാം എന്നുള്ള സൂചന എന്തെങ്കിലും ഉണ്ടോ? ആരാണെന്നറിയാം, പക്ഷെ അത് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അവര് സ്വീകരിക്കാന്ന് പറഞ്ഞാ പോയിരിക്കുന്ന, സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ ബാക്കി മാർഗങ്ങൾ നോക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. പ്രളയമൊഴിഞ്ഞിട്ടും റാന്നി പേട്ട കൈപ്പുഴമട്ടൽ നിവാസികൾക്ക് ദുരിതമൊഴിയുന്നില്ല. വെള്ളം കയറിയ 5 വീടുകളും താമസയോഗ്യമായിട്ടില്ല. തൊട്ടടുത്ത പുരയിടത്തിൽ താൽക്കാലിക ടെന്റുകൾക്കുള്ളിലാണ് ഇപ്പോഴും ഇവരുടെ താമസം. ഒരു റിപ്പോർട്ടിലേക്ക്. വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്ന റാന്നി പേട്ട നിവാസികളുടെ കഷ്ടപ്പാടുകൾ വെള്ളമിറങ്ങിക്കഴിഞ്ഞും തുടരുകയാണ്. ഉപാസനക്കടവിനോട് അടുത്തുള്ള 6 വീടുകളിലാണ് വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയത്. വെള്ളപ്പൊക്കമുണ്ടായത് അർദ്ധരാത്രിയായതിനാൽ പലർക്കും വീട്ടുസാധനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ടി വന്നിരുന്നു. വെള്ളമിറങ്ങിയപ്പോൾ വീടുകൾ മുഴുവൻ ചെളികൊണ്ട് നിറഞ്ഞിരുന്നു. ഉപാസനക്കടവിലെ ബോട്ട് ചെട്ടി ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ്. കടവിലുള്ള ശാസ്ത ഹോട്ടൽ ഇന്നാണ് പ്രവർത്തനമാരംഭിച്ചത്. ഹോട്ടലിലെ പല പാത്രങ്ങളും ഒഴുകിപ്പോയിരുന്നു. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും അധികൃതർ എത്തി ഈ സ്ഥിതി നേരിൽ കണ്ട് മനസ്സിലാക്കിയെന്ന് ശാസ്ത ഹോട്ടൽ ഉടമ വിജയൻ പിള്ള പറഞ്ഞു. റോഡ് വൃത്തിയാക്കാൻ ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് പഞ്ചായത്ത് അവധി ആയതുകൊണ്ട് ആരും വന്നു തോന്നിയില്ല. കുറച്ച് പൊടിയൊക്കെ കടയിൽ നിന്ന് മേടിച്ച് എല്ലാം വേറാൻ പറഞ്ഞു. എല്ലാം വേറെ ബ്ലീച്ചിങ് പൗഡർ, പിന്നെ ലോഷൻ കുറച്ച് ഞാൻ എല്ലാം തളിച്ചു. ഞാൻ മേടിച്ചതാണ്. പഞ്ചായത്ത് അവധി ആയതുകൊണ്ട് കിട്ടിയില്ല, തരാമെന്ന് പറഞ്ഞു. കൈപ്പുഴമട്ടലിൽ ഇപ്പോഴും 4 കുടുംബങ്ങൾ ടാർപ്പ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ടെന്റിലാണ് കഴിയുന്നത്. പല വീടുകളുടെയും ഭിത്തിക്ക് വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. കയ്യാല കെട്ടിയിരുന്നത് പലയിടത്തും പൊളിഞ്ഞുകിടക്കുകയാണ്. വീടുകളെല്ലാം കഴുകി വൃത്തിയാക്കി. അതിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവന്നുവെന്ന് സ്ഥലവാസികൾ പറഞ്ഞു. സ്ഥലവാസിയായ കൊച്ചുമോന്റെ കിണറ്റിൽ മലിനജലം നിറഞ്ഞിരിക്കുകയാണ്. കൈപ്പുഴമട്ടലിൽ സീനത്തിന്റെ വീട്ടിൽ ഭിത്തിയിൽ കരിയോയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അധികൃതരുടെ പ്രഖ്യാപനമല്ലാതെ ഒന്നും നടക്കാറില്ലെന്ന് സീനത്തിന്റെ മകൻ സജാദ് പറഞ്ഞു. അധികാരിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളിപ്പോ മൂന്നാമത്തെ വെള്ളം പൊക്കിയത്. ഏകദേശം ഞങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എന്തോ 12 കിലോ റേഷൻ അരി തരാന്ന് പറഞ്ഞിട്ട് 4 കിലോ അരിയാ തന്നെ. ഈ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയിട്ട് അതിപ്പോ അധികാരികൾ ഒന്ന് പ്രഖ്യാപിക്കും, ബാക്കി ഉദ്യോഗസ്ഥരവും നോക്കും. അപ്പൊ പറഞ്ഞിട്ട് അതിനൊക്കെ ഒരു എന്തോ പറയുന്നത്, അതിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു നമ്മളോടുള്ളൊരു എന്തോ പറയുന്നത് സമീപനം, ഒട്ടും ശരിയായ രീതിയിലുള്ള സമീപനമല്ല അവർ സ്വീകരിച്ചിരിക്കുന്നത്. ചില വീടുകളുടെ പെയിന്റിംഗ് ഇളകിപ്പോയിട്ടുണ്ട്. അധികൃതരുടെ സമീപനത്തിലുള്ള അമർഷം പലരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. മല്ലപ്പള്ളി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സൌജന്യ സെമിനാർ നടത്തുന്നു.
പി എസ് സി പരീക്ഷകളെ കുറിച്ച് അടിസ്ഥാന കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. പി എസ് സി പരീക്ഷയിൽ അറിഞ്ഞിരിക്കേണ്ട ചോദ്യശൈലികൾ, മറ്റ് തയ്യാറെടുപ്പുകൾ ഇവയെപ്പറ്റി ഉന്നത ഉദ്യോഗസ്ഥർ വിവരിക്കും. സൗദി അറേബ്യയിലെ പത്തനംതിട്ട നിവാസികളുടെ കൂട്ടായ്മയായ പത്തനംതിട്ട നോൺ റെസിഡന്റ് അസോസിയേഷൻ ഓഫ് മലയാളീസ് പനോരമയുടെ സാമൂഹ്യ സേവന വിഭാഗമായ പനോരമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 10-ാം തീയതി ശനിയാഴ്ച കോയിപ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടുകൂടി ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നു. രാവിലെ 10 മണിക്കാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9 നടക്കുന്ന പനോരമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ആന്റോ ആന്റണി എം പി നിർവഹിക്കും. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത ആശീർവദിക്കും. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിക്കും. കോയിപ്രം ഗവൺമെന്റ് സ്കൂളിനുള്ള പുസ്തക വിതരണവും നടക്കും. മേൽപ്പെട്ട സ്ഥാനത്ത് 60 വർഷം പൂർത്തിയാക്കിയ ക്രിസോസ്റ്റം തിരുമേനിക്ക് പനോരമയുടെ ഉപഹാരം ആന്റോ ആന്റണി എം പി നൽകും. കെ ശിവദാസൻ നായർ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല മാത്യൂസ് തുടങ്ങിയവർ സംബന്ധിക്കും. ഇടവേള. കൂടുതൽ വാർത്തകളിലേക്ക്. തുടർച്ചയായി അവധി വന്നിരുന്നതിനാൽ നാളെ രാവിലെ 8 മുതൽ 6 വരെ കെ എസ് ഇ ബി റാന്നി സൌത്ത്, റാന്നി നോർത്ത് സെക്ഷൻ ഓഫീസിൽ വൈദ്യുതി ചാർജ് സ്വീകരിക്കുന്നതാണെന്ന് കെ എസ് ഇ ബി അറിയിക്കുന്നു. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിന്റെ ഗ്രാമസഭ 9-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് ചെല്ലക്കാട് സെന്റ് തോമസ് എൽ പി എസിൽ വെച്ച് കൂടുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ലാലു വർഗീസ് അറിയിക്കുന്നു. 2-ാം വിവാഹവാർഷികം ആഘോഷിച്ചു. താമലിൽ രജിമോൻ ദിവ്യ ദമ്പതികളുടെ 2-ാം വിവാഹവാർഷികം ആഘോഷിച്ചു. പപ്പ, മമ്മി, ചേച്ചിമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ചരമവാർഷികം ആചരിച്ചു. കടവുപുഴ ചിറമണിൽ സി എം തോമസിന്റെ 1-ാം ചരമവാർഷികം ആചരിച്ചു. നിര്യാതരായി. ഇരുപേരൂർ ശങ്കരമംഗലത്ത് പുറത്തുമുറിയിൽ തോമസ് കുരുവിളയുടെ ഭാര്യ സാലി നിര്യാതയായി. 48 വയസ്സായിരുന്നു. സംസ്കാരം 10-ാം തീയതി ശനിയാഴ്ച 11 മണിക്ക് ഇരുപേരൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ. പരേത അത്തിക്കയം കൈമുട്ടും പറമ്പിൽ വാലുപുരയിടത്തിൽ കുടുംബാംഗമാണ്. സിനു, സ്വീറ്റി എന്നിവർ മക്കളാണ്. റാന്നി പുല്ലൂപ്രം ഇളമ്പുരയിടത്തിൽ വി ജി ബേബി നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന ഈദ് ഉൽ ഫിത്തർ നാടകം ആഘോഷിച്ചു. റാന്നിയുടെ 30 വർഷങ്ങൾ എന്ന വാർത്താ പരമ്പരയിൽ ഇന്ന് ടൂറിസം മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. റാന്നി പെരുന്നാട് വയറൻ മരുതിയിൽ വീട്ടിലെ പോർച്ചിലിരുന്ന 3 ബൈക്കുകൾ സാമൂഹ്യ വിരുദ്ധർ അഗ്നിക്കിരയാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.